ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്ന ഒരു മാനേജർ റിവ്യൂ ആണ്. അപ്പോൾ കഴിഞ്ഞ തവണ ഒരു ലെജൻഡറി മാനേജർ തന്നെയായിരുന്നു ഗുവിയ എന്ന് പറഞ്ഞ മാനേജർ. അപ്പോൾ PES 21 സെയിം ഫോർമേഷനും അതുപോലെ തന്നെ ടാറ്റിക്സും വേറൊരു മാനേജറിനും ഇതുവരെ കിട്ടിയിട്ടില്ലായിരുന്നു. ഇടയ്ക്ക് വെച്ച് ഒരു മാനേജർ വന്നായിരുന്നു ഈ സെയിം ഫോർമേഷനിൽ, പക്ഷേ ആ മാനേജറിൻ്റെ ഫോർമേഷൻ ഇപ്പം മാറിയിട്ടുണ്ട്. അപ്പോൾ ഗുവിയയ്ക്ക് ഒരു പകരക്കാരനെ നമ്മൾ തപ്പിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഗുവിയയുടെ സെയിം ഫോർമേഷനും ടാറ്റിക്സും എല്ലാം ഉണ്ട്. ചെറിയൊരു വ്യത്യാസം മാത്രമേ ഈ മാനേജറിന് വരുന്നുള്ളൂ. ഞാൻ കളിപ്പിച്ച് നോക്കിയിട്ട് ഗുവിയെ പോലെ നല്ല അറ്റാക്കും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മാനേജറിനെ പറ്റി ഒരു റിവ്യൂ ചെയ്യാൻ. സോ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സോ വീഡിയോ മാക്സിമം എല്ലാവരും ഫുള്ളായി തന്നെ വാച്ച് ചെയ്യുക. പിന്നെ ഗൈസ്, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗുവിയ എന്ന മാനേജറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫുള്ള് ടിക്കി ടാക്ക കളിച്ച് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി മാനേജറായിരുന്നു. ഗുവിയ എന്ന മാനേജറിൽ നമുക്ക് ഷോർട്ട് പാസസ്, ഒരു ടിക്കി ടാക്ക പോലെ കളിക്കുകയും അല്ലെങ്കിൽ നമുക്ക് ഷോർട്ട് ത്രൂകളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ത്രൂ കൊടുത്തൊക്കെ നമുക്ക് അറ്റാക്ക് ചെയ്ത് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു മാനേജറായിരുന്നു ഗുവിയ. അപ്പോൾ ഒട്ടുമിക്ക PES യൂസേഴ്സും ഉപയോഗിച്ച ഒരു മാനേജർ കൂടെയാണ് ഗുവിയ. അപ്പോൾ ഈ വീഡിയോയിൽ മാനേജറിൻ്റെ ടാറ്റിക്സും അതുപോലെ തന്നെ സ്ക്വാഡ് ബിൽഡറും എല്ലാം പറയുന്നതായിരിക്കും. ഈ മാനേജറിൻ്റെ പേര് AMANA എന്നാണ്. സോ ഗുവിയയുടെ പഴയ ഫോർമേഷൻ അതുപോലെ തന്നെ ടാറ്റിക്സും ഒക്കെ ഉള്ളൊരു സെയിം മാനേജർ തന്നെയാണ് AMANA. നമ്മൾ PES 20 ഗുവിയയുടെ മാനേജർ റിവ്യൂ നോക്കുവായിരുന്നെങ്കിൽ 4132 മാനേജറായിരുന്നു. അപ്പോൾ അഡാപ്റ്റബിലിറ്റി നോക്കുവാണെങ്കിൽ 76, മാനേജ്മെൻറ്റ് സ്കില്ല് 760. അപ്പോൾ മാനേജ്മെൻറ്റ് സ്കില്ല് കുറച്ച് കുഴപ്പമുണ്ടായിരുന്നു, പക്ഷേ നമുക്കിപ്പം മാനേജ്മെൻറ്റ് സ്കിൽ ബൂസ്റ്ററൊക്കെ കിട്ടുന്നതുകൊണ്ട് സീനില്ല. പിന്നീട് നമ്മൾ ടാറ്റിക്സ് നോക്കുവാണെങ്കിൽ അറ്റാക്കിംഗ് സ്റ്റൈൽ, പൊസിഷൻ ഗെയിം, ബിൽഡപ്പ്, ഷോർട്ട് പാസ്, ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ടിക്കി ടാക്ക കളിച്ചൊക്കെ അറ്റാക്ക് ബിൽഡപ്പ് ചെയ്യാൻ സാധിക്കുന്നതായിരുന്നു. പിന്നീട് നോക്കുവാണെങ്കിൽ അറ്റാക്കിംഗ് ഏരിയ വൈഡ് ആയിരുന്നു, പൊസിഷനിങ് മെയിൻറ്റെയിൻ ഫോർമേഷൻ ആണ്, ഡിഫെൻസീവ് സ്റ്റൈൽ ഫ്രണ്ട് ലൈൻ പ്രഷറാണ്. നമ്മുടെ പ്ലെയേഴ്സ് ഇപ്പോൾ ഒരു പാസ്സൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പൊസിഷൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കും. അതുപോലെ തന്നെ ഫ്രണ്ട് ലൈൻ പ്രഷറാണ്, നമ്മുടെ കയ്യിൽ നിന്ന് ബോൾ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അഗ്രസീവായി പ്രസ് ചെയ്ത് നമ്മുടെ ബോൾ തിരിച്ച് റിട്രീവ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഡിഫെൻസീവ് സ്റ്റൈലായിരുന്നു. പിന്നീട് നമ്മൾ കണ്ടെയ്ൻമെൻറ്റ് ഏരിയ നോക്കിയാൽ സെൻറ്റർ, ഏറ്റവും കൂടുതൽ സെൻറ്ററിൽ കൂടുതലാണ് നമ്മുടെ അറ്റാക്കും കാര്യങ്ങളൊക്കെ പോകുന്നത്. പിന്നീട് നോക്കുകയാണെങ്കിൽ പ്രസ്സിങ് അഗ്രസീവ് ആണ്. ഇപ്പോൾ ബോളൊക്കെ പൊസിഷൻ പോയി കഴിഞ്ഞാൽ നന്നായി തന്നെ ഹൈ പ്രസ്സിങ്ങിലൂടെ ബോൾ റിട്രീവ് ചെയ്യാൻ ശ്രമിക്കും. ഇനി അടുത്തതായി നമ്മൾ AMANA എന്ന മാനേജറിൻ്റെ റിവ്യൂ നോക്കാം. AMANA എന്ന മാനേജറിൻ്റെ ഫോർമേഷൻ എന്ന് പറയുമ്പോൾ 4132 ആണ്. അഡാപ്റ്റബിലിറ്റി നോക്കുവാണെങ്കിൽ 74, മാനേജ്മെൻറ്റ് സ്കില്ല് 740 ഉള്ളൂ. പക്ഷേ നമുക്കിപ്പോൾ എല്ലാ മാച്ച് ഡേയിലും നമുക്ക് മാനേജ്മെൻറ്റ് സ്കിൽ ബൂസ്റ്ററൊക്കെ കിട്ടുന്നതാണ്. സോ ഇത് വലിയ ഒരു കുഴപ്പമായിട്ട് നമുക്ക് കാണുന്നില്ല. അടുത്തതായി നമ്മൾ ടാറ്റിക്സ് നോക്കുവാണെങ്കിൽ അറ്റാക്കിംഗ് സ്റ്റൈൽ, പൊസിഷൻ ഗെയിം, ബിൽഡപ്പ്, ഷോർട്ട് പാസ്, അറ്റാക്കിംഗ് ഏരിയ വൈഡാണ്. ബോൾ നന്നായി ഹോൾഡ് ചെയ്ത് ഷോർട്ട് പാസിലൂടെ അറ്റാക്ക് ബിൽഡപ്പ് ചെയ്യും, LMF-ഉം RMF-ഉം കൊണ്ട് വൈഡിൽ കൂടെ അറ്റാക്ക് ചെയ്യാനും പറ്റുന്ന ഒരു മാനേജറാണ്. പൊസിഷനിങ് നോക്കുവാണെങ്കിൽ ഫ്ലെക്സിബിൾ ആണ്, ബോൾ നമ്മൾ ഹോൾഡ് ചെയ്ത് കളിക്കുമ്പോൾ നമ്മുടെ പ്ലെയേഴ്സ് എപ്പോഴും ഒരു പാസ് റിസീവ് ചെയ്യാനായിട്ടൊക്കെ നിൽക്കും. അടുത്തതായി നോക്കുവാണെങ്കിൽ ഡിഫെൻസീവ് സ്റ്റൈലാണ്, അപ്പോൾ ഫ്രണ്ട് ലൈൻ പ്രഷറാണ് AMANA-ക്കുള്ളത്. കണ്ടെയ്ൻമെൻറ്റ് ഏരിയ സെൻറ്ററും പിന്നെ പ്രസ്സിങ് അഗ്രസീവാണ്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ ഗുവിയയും ഈ മനയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ പൊസിഷനിങ് മാത്രമാണ്. കഴിഞ്ഞ തവണ പൊസിഷനിങ് മെയിൻറ്റെയിൻ ഫോർമേഷൻ ആയിരുന്നു, ഈ പ്രാവശ്യം ഫ്ലെക്സിബിൾ ആയിട്ടുണ്ട്. ഈ ഒരു മാനേജറിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോർമേഷൻ തന്നെയാണ്, എപ്പോൾ നമ്മൾ ബോൾ കൊണ്ടുപോയാലും നമുക്കൊരു പാസിംഗ് ഓപ്ഷൻ കാണും. ഇതിലെ മെയിൻ പ്ലേ മേക്കർ എന്ന് പറയുമ്പോൾ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ്. നിങ്ങളുടെ AMF-ൻ്റെ കയ്യിൽ ബോൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പാസിംഗ് ഓപ്ഷൻ ഒക്കെ കിട്ടും. അടുത്തതായി ഈ ഒരു ഫോർമേഷൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ 2CF ആണ്. 2CF ആയതുകൊണ്ട് നമ്മുടെ ഒപ്പോണൻറ്റ് ഡിഫെൻസിനെ പെട്ടെന്ന് തന്നെ പൊട്ടിക്കാനും നമ്മുടെ ഒപ്പോണൻറ്റ് ഡിഫെൻസിന് എപ്പോഴും ഒരു തലവേദന ഉണ്ടാക്കുന്നതാണ് ഈ 2CF മാനേജേഴ്സ് എന്ന് പറയുമ്പോൾ. നിങ്ങളിപ്പോൾ ഒരു സെൻറ്റർ ഫോർവേഡിനെ കൊണ്ട് മുമ്പിലോട്ട് പോകുമ്പോൾ ആ സെൻറ്റർ ഫോർവേഡിൻ്റെ മാക്സിമം എല്ലാ ഡിഫൻഡേഴ്സും പ്രഷർ ചെയ്യാൻ ശ്രമിക്കും. ആ സമയത്ത് ഡിഫെൻസ് ലൈൻ ബ്രേക്ക് ആവുകയും അവിടെ സ്പേസ് ഉണ്ടാവുകയും ആ സ്പേസിൽ കൂടെ മറ്റേ സെൻറ്റർ ഫോർവേഡിനെ കയറിപ്പോയി ഒരു ഗോൾ അടിക്കാൻ സാധിക്കുന്നതുമാണ്. അടുത്തതായി പറയാൻ പോകുന്നത് സ്ക്വാഡ് ബിൽഡർ ടിപ്സ് ആണ്. ഈ ഒരു സ്ക്വാഡ് തന്നെ ഞാൻ കഴിഞ്ഞ തവണ ഉപയോഗിച്ചാണ്. അപ്പോൾ വളരെയധികം എഫക്റ്റീവായ ഒരു സ്ക്വാഡാണ്. ഈ ഫോർമേഷനിൽ നിങ്ങളൊരു ഗോൾ കീപ്പറിനെ ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ഒഫെൻസീവ് ഗോൾ കീപ്പറിനെ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. PES 21 ഒഫെൻസീവ് ഗോൾ കീപ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഡെഗിയ, നോയർ, ആലിസൺ, എക്സെട്ര. അടുത്തതായി നോക്കാൻ പോകുന്നത് സെൻറ്റർ ബാക്സ് ആണ്. ഈ ഫോർമേഷനിൽ നിങ്ങളൊരു സെൻറ്റർ ബാക്ക് കോംബോ ചൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യം എപ്പോഴും ഓർത്ത് വെക്കണം, എപ്പോഴും ഒരു ബിൽഡപ്പ് സെൻറ്റർ ബാക്കിനെ നിങ്ങൾ ചൂസ് ചെയ്യുക. ആ ഒരു സെൻറ്റർ ബാക്കിൻ്റെ കൂടെ ഒരു ഡിസ്ട്രോയർ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഫ്രണ്ട് മാൻ ആയാലും സീനില്ല.
പക്ഷേ നിങ്ങൾ തീർച്ചയായും ഒരു ബിൽഡപ്പിനെങ്കിലും ആ ഫോർമേഷനിൽ വെക്കണം. അടുത്തതായി പറയാൻ പോകുന്ന ഫുൾ ബാക്സ് ആണ്. സോ നിങ്ങൾ ഒരു ഫുൾ ബാക്സിനെ എപ്പോഴും ഈ ഫോർമേഷനിൽ ചൂസ് ചെയ്യുമ്പോൾ ഒരു ഒഫൻസീവ് ഫുൾ ബാക്കിനെ ചൂസ് ചെയ്യുക. ഒഫൻസീവ് ഫുൾ ബാക്സ് എന്ന് പറയുമ്പോൾ റോബർട്ടോ കാർലോസ്, ആർണോൾഡ് എക്സെട്ര. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഡിഫൻസ് ലൈനെ ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആക്കുന്നതാണ്, അത് ഡി എം എഫ് ആണ്. നിങ്ങളൊരു ഡി എം എഫിനെ ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ആങ്കർമാൻ അല്ലെങ്കിൽ ഒരു ഓർക്കസ്ട്രേറ്ററിനെ ചൂസ് ചെയ്യുക. ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഒരു ആങ്കർമാനെയാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ ഒരു ഫോർമേഷനിൽ കണ്ടെയ്ൻമെൻറ്റ് ഏരിയ സെൻറ്റർ ആയതുകൊണ്ട് ഒരു ആങ്കർമാൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ. നിങ്ങൾ ഒരിക്കലും ഈ ഒരു ഫോർമേഷനിൽ ഡിസ്ട്രോയറിനെ യൂസ് ചെയ്യാതിരിക്കുക. ഇപ്പോൾ വിയറ ആണെങ്കിൽ തന്നെ എപ്പോഴും ഒരു അറ്റാക്കിൻ്റെ ഒരു ടെൻഡൻസി കാണും. സോ വിയറ കയറി പോകുന്ന സമയത്ത് ഒരു കൗണ്ടറൊക്കെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഡിഫൻസീവ് ലൈൻ ആണെങ്കിൽ ബ്രേക്ക് ആവാൻ സാധ്യതയുണ്ട്. ഇനിയും അടുത്തതായി പറയാൻ പോകുന്നത് എൽ എം എഫ് ആർ എം എഫ് ആണ്. എപ്പോഴും നിങ്ങൾ ഒരു എൽ എം എഫ് ആർ എം എഫ്, ഒരു നെഡ്വേർഡ് അല്ലെങ്കിൽ ബെക്കമ്മിനെ ചൂസ് ചെയ്യുക. ഇവർ രണ്ടുപേരും നിങ്ങൾക്കില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ പ്രോലിഫിക് വിങ്ങേഴ്സിനെ ചൂസ് ചെയ്യുക. ഈ ഒരു ഫോർമേഷൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ എൽ എം എഫും ആർ എം എഫും കുറച്ചുകൂടെ ഇറങ്ങിയാണ് ഇരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഗോവിയേക്കാളും. ഒരു പ്രോലിഫിക് വിങ്ങർ ആണെങ്കിൽ നല്ല സ്പീഡും ആക്സലറേഷനും ഒക്കെ ഉള്ളതുകൊണ്ട് നന്നായി ബോൾ ഓടിയെടുക്കുകയും അത്യാവശ്യം ഡ്രിബിൾ ചെയ്തിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാനും ഒക്കെ സാധിക്കും. അടുത്തായി പറയുമ്പോൾ നമ്മുടെ അറ്റാക്കിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഘടകമാണ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ. നിങ്ങളൊരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറിനെ ചൂസ് ചെയ്യുമ്പോൾ ഏതൊരു പ്ലേയിങ് സ്റ്റൈലാണേലും കുഴപ്പമില്ല. അതിലുപരി നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് ക്വാളിറ്റീസ്, നമ്മുടെ ഈ എ എം എഫിന് കുറച്ച് ക്വാളിറ്റീസ് വേണം. ഈ എ എം എഫിന് നല്ല ബോൾ കൺട്രോൾ, ഡ്രിബ്ലിങ്, ടൈറ്റ് പൊസിഷൻ, നല്ല പാസിംഗ് എബിലിറ്റി ഒക്കെ വേണം. നിങ്ങൾക്ക് ഇതിലൊരു ക്രിയേറ്റീവ് പ്ലേമേക്കറോ ഒരു ക്ലാസിക് നമ്പർ ടെന്നിനെ ഉപയോഗിക്കാവുന്നതാണ്. എ എം എഫ് ഐ ഹോൾ പ്ലേയേഴ്സും നന്നായി സ്യൂട്ട് ആകും. നിങ്ങളിപ്പോൾ സി എഫിനെ വെച്ച് ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്ന പ്ലെയേഴ്സ് ആണെങ്കിൽ ഡിഫൻഡേഴ്സ് ആ സെൻറ്റർ ഫോർവേഡിനെ കവർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹോൾ പ്ലെയർ ഒരു സ്പേസ് ഉണ്ടാക്കി ആ സ്പേസിൽ കൂടെ നമുക്കൊരു ഗോൾ അടിക്കാൻ സാധിക്കുന്നതാണ്. പിന്നീട് പറയാൻ പോകുന്ന രണ്ട് സെൻറ്റർ ഫോർവേഡ്സിനെ പറ്റിയാണ്. ഒരു സെൻറ്റർ ഫോർവേഡിനെ തീർച്ചയായും നിങ്ങളൊരു സ്പീഡിയും അതുപോലെ തന്നെ നല്ല ഫിനിഷിംഗ് ഉള്ളൊരു സെൻറ്റർ ഫോർവേഡിനെ ചൂസ് ചെയ്യുക. ഇപ്പോൾ എംബാപ്പെ, ഫെർണാൻഡോ ടോറസ് ഒക്കെ നല്ലതാണ് ഈ പൊസിഷനിൽ. രണ്ടാമത്തെ സെൻറ്റർ ഫോർവേഡിനെ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ നല്ല ഫിസിക്കലും അതുപോലെ തന്നെ നല്ല ഫിനിഷിംഗ് ഉള്ള പ്ലെയേഴ്സിനെ ചൂസ് ചെയ്യുക. റൊണാൾഡോ, ലെവൻഡോസ്കി ഒക്കെ നല്ല സ്യൂട്ടബിൾ പ്ലെയേഴ്സാണ്. അടുത്തതായി പറയാൻ പോകുന്ന ഈ മാനേജറിനെ വെച്ച് കളിപ്പിക്കേണ്ട കുറച്ച് ടിപ്സാണ്. ഇതെൻ്റെ ഒപ്പീനിയൻ മാത്രമാണ്, ഞാൻ കളിപ്പിച്ച് നോക്കിയതിൽ വെച്ച് എനിക്ക് നന്നായി തോന്നിയ കുറച്ച് ടിപ്സാണ്. ഇപ്പോൾ ഒപ്പോണൻ്റെ കയ്യിലാണ് ബോളെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ പ്ലെയേഴ്സിനെ വെച്ച് നന്നായി പ്രസ് ചെയ്ത് ബോൾ വിൻ ചെയ്യാൻ ശ്രമിക്കണം. പിന്നീട് പറയാനാണെങ്കിൽ എ എം എഫിനെ വെച്ച് നന്നായി ബോള് ഹോൾഡ് ചെയ്യാനും അതുപോലെ തന്നെ ഡ്രിബിൾ ചെയ്യാനൊക്കെ കഴിവുള്ള പ്ലെയേഴ്സ് ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അവിടെ ഒരു ഗോൾ നേടാവുന്നതാണ്. കാരണം നമ്മുടെ എ എം എഫിനെ വെച്ച് നമ്മൾ അറ്റാക്ക് ചെയ്യുമ്പോൾ ഒപ്പോണൻ്റ് ഡിഫൻസ് എല്ലാം നമ്മുടെ എ എം എഫിനെ ഹൈ പ്രസ്സിങ് ചെയ്യും. ആ സമയത്ത് നമ്മുടെ രണ്ട് സെൻറ്റർ ഫോർവേഡും നല്ല ഫ്രീ സ്പേസിലായിരിക്കും. നിങ്ങൾക്ക് നല്ലൊരു ത്രൂ ബോൾ കൊടുത്താൽ സെൻറ്റർ ഫോർവേഡിനെ കയറി ഗോൾ അടിക്കാവുന്നതാണ്. മൂന്നാമത്തെ ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ എൽ എം എഫ് ആർ എം എഫിനെ പറ്റിയാണ്. നിങ്ങളൊരു എൽ എം എഫിനെ ആർ എം എഫിനെ ചൂസ് ചെയ്യുമ്പോൾ ഒരു നല്ല ക്രോസിംഗ് എബിലിറ്റി ഒക്കെ ഉള്ളതാണെങ്കിൽ തീർച്ചയായും നല്ലൊരു ക്രോസ് കൊടുത്ത് നമുക്ക് ഹെഡറൊക്കെ ചെയ്യാവുന്നതാണ്. നാലാമത്തെ ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ ഡിഫെൻഡിങ് ടിപ്പാണ്. നിങ്ങൾ സെൻറ്റർ ബാക്സിനെ കൊണ്ട് കൂടുതൽ പ്രസ് ചെയ്യിക്കാതിരിക്കുക. ഒപ്പോണൻ്റ് ഇപ്പോൾ വിങ്ങിൽ കൂടെ അറ്റാക്ക് ചെയ്യുവാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫുൾ ബാക്കിനെ അല്ലെങ്കിൽ എൽ എം എഫിനെ ആർ എം എഫിനെ കൊണ്ട് മാത്രം പ്രസ് ചെയ്യിക്കുക. നമ്മുടെ ഡി ബോക്സിൻ്റെ അടുത്ത് നമ്മുടെ ഒപ്പോണൻ്റ് ആയി കഴിഞ്ഞാൽ മാത്രം നമ്മുടെ സെൻറ്റർ ബാക്സിനെ കൊണ്ട് പ്രഷർ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ഡി എം എഫ് ആങ്കർമാൻ ആയതുകൊണ്ട് നമ്മുടെ സെൻറ്റർ ബാക്കിനെ കുറച്ചുകൂടി സപ്പോർട്ട് ചെയ്തോളൂ. അപ്പോൾ ഗൈസ് വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കൂടുതൽ ഗുവിയൊക്കെ വെച്ച് കളിപ്പിച്ച ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ബൈ.